നിങ്ങൾ സരിഗമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. മ്യൂസിക്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സരിഗമയുടെ കാർവൻ മ്യൂസിക് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് ബാർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഒരു നല്ലൊരു പ്രൈസിൻ്റെ അകത്ത് വരുന്ന ഒരു സൗണ്ട് ബാറാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. കാർവൻ മ്യൂസിക് ബാർ എന്ന് പറയുന്നത് 120 വാട്ട്സിൻ്റെ ഒരു സറൗണ്ട് സൗണ്ടഡ് ആയിട്ടുള്ള ഒരു സബ് വൂഫർ പ്ലസ് സൗണ്ട് ബാർ ആണ്. ആൻഡ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് 500 pre-installed ആയിട്ടുള്ള എവർഗ്രീൻ ഹിന്ദി സോങ്സ് അതിൻ്റെ അകത്തുണ്ട്. അതായത് ആ ഒരു സൗണ്ട് ബാറിൻ്റെ അകത്ത് തന്നെ നമ്മൾ 500 പാട്ടുകൾ അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിനകത്ത് പോയി പ്ലേ ചെയ്താൽ മതി. എല്ലാം എവർഗ്രീൻ ആയിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പല ഹിന്ദി സോങ്ങുകളുമാണ്. ആദ്യത്തെ FM റേഡിയോ വരുന്ന സൗണ്ട് ബാറും കൂടിയാണ് നമ്മുടെ കാർവൻ മ്യൂസിക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് FM യൂസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യം കാണും. അങ്ങനെയുള്ളവർക്ക് FM അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള 500 പാട്ടുകളും ഉണ്ട്. ഇനി നമ്മൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഒരു മ്യൂസിക് ബാറിന് അവർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡിസൈൻ ആസ്പെക്ട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമ്മൾ ടോപ്പ് സൈഡിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ 500 പാട്ടിൽ പ്ലേ ചെയ്യാനായിട്ടുള്ളതും പവർ ബട്ടണുമാണ്. പിന്നീട് നമുക്ക് ബ്ലൂടൂത്ത് ബട്ടൺ വരുന്നുണ്ട്, ട്രാക്ക് മാറ്റാനായിട്ടുള്ള ബട്ടൺ വരുന്നുണ്ട്, പിന്നീട് നമ്മുടെ വോളിയം റോക്കർ വരുന്നുണ്ട്, ആൻഡ് നമ്മുടെ FM റേഡിയോ വരുന്നുണ്ട്, പിന്നീട് മോഡ് ബട്ടൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് അവർ മൂവി മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മ്യൂസിക് മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വോക്കൽ മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 3D മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 3D മോഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3D മോഡ് ബേസിക്കലി അവർ തരുന്നതും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ PS4 കളിക്കുന്ന സമയത്ത് ഈ 3D മോഡ് എനേബിൾ ചെയ്തിട്ടാണ് PS4 കളിക്കുന്നത്. സോ ഈ ഒരു 3D മോഡ് ഇടുന്ന സമയത്ത് കുറച്ചുകൂടി സറൗണ്ട് സൗണ്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ 2.1 ചാനലിലുള്ള സൗണ്ട് ബാറിനെ പവർ ചെയ്യുന്നത് 4 പവർഫുൾ ആയിട്ടുള്ള 50 വാട്ട്സിൻ്റെ സ്പീക്കേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ് വൂഫർ നോക്കിക്കഴിഞ്ഞാൽ 70 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറുമാണ്. ആൻഡ് നമ്മൾ ഇതിൻ്റെ കണക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ USB നമുക്ക് കിട്ടുന്നുണ്ട്, ഓക്സിൻ കിട്ടുന്നുണ്ട്, HDMI കിട്ടുന്നുണ്ട്, ARC കിട്ടുന്നുണ്ട്, കൊയാക്സിയൽ ഇൻ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5 കിട്ടുന്നുണ്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആയാലും ഫോൺ ആയാലും നിങ്ങളുടെ സ്മാർട്ട് TV ആയാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സൗണ്ട് ബാറിനെ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനായിട്ടുള്ള മൗണ്ടും അവരിതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഒരു റിമോട്ടും. ആ റിമോട്ട് ഞാൻ ആക്ച്വലി വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇപ്പോൾ റിമോട്ടൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് റിമോട്ടിലൂടെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സബ് വൂഫറിൻ്റെ അകത്ത് അവർ റാറ്റ് പ്രൊട്ടക്ഷൻ മെഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എലിയൊന്നും കയറി പോയിട്ട് അതിൻ്റെ അകത്തുള്ള പരിപാടികളൊന്നും ഒപ്പിക്കത്തൊന്നുമില്ല. ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള 500 മ്യൂസിക്കിൽ കുറച്ച് മാത്രമാണ് ഞാൻ കേട്ടു നോക്കിയിട്ടുള്ളത്. കേട്ടു നോക്കിയതെല്ലാം അത്യാവശ്യം നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് എവർഗ്രീൻ പാട്ടുകളാണ്, എനിക്കിഷ്ടപ്പെട്ടു. FM റേഡിയോയും നല്ല പ്രൊഡക്റ്റ്, ലൈക്ക് ചില സമയത്ത് നമുക്ക് ജസ്റ്റ് FM ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ FM റേഡിയോ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സൗണ്ട് ബാർ യൂസ് ചെയ്തിട്ടുള്ളത് PS4 ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി പാട്ടുകൾ കേൾക്കുന്ന സമയത്തായാലും ബേസൊക്കെ നല്ല പഞ്ചി ആയിട്ടുള്ള ബേസാണ്. ഞാൻ ഈ ഒരു സൗണ്ട് ബാർ വെച്ചിരുന്നത് എൻ്റെ ഹാളിലാണ്. ഹാള് നല്ല സ്പേസ് ഉള്ള ഹാളായതുകൊണ്ട് തന്നെ അതിൽ പോലും നമ്മൾ അങ്ങറ്റം പോയിരുന്നാലും നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് കിട്ടും. അതുപോലെ തന്നെ ട്രബിളും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഉണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു മ്യൂസിക്കിൽ നല്ല അറിവുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെയാണ് അവർ കറക്റ്റായിട്ട് ഓരോ മ്യൂസിക്കിനും വേണ്ടിയിട്ട് ഈ ഒരു സൗണ്ട് ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. കാരണം സൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂവും എനിക്ക് പറയാനായിട്ടില്ല. പെർഫെക്റ്റ്ലി 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ 6,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് 100% വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്രയും നാളത്തെ യൂസിൽ നമ്മുടെ കാർവൻ മ്യൂസിക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ സരിഗമ കാർവൻ മ്യൂസിക് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ബാറിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂട്ടി എനേബിൾ ചെയ്യുക. ആൻഡ് അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ പുതിയ ടെക്നോളജീസ് ആയിട്ട് വീണ്ടും കണ്ടുവരിക്കും.